നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനമാണ് സെപ്റ്റംബർ 17. ഉത്തര ഗുജറാത്തിലെ മെഹ്സാന ജില്ലയിലെ വട്നഗർ എന്നൊരു ഗ്രാമത്തിൽ പലചരക്ക് വ്യാപാരികളുടെ കുടുംബത്തിലാണ് 1950 സെപ്റ്റംബർ 17 നരേന്ദ്രമോദി ജനിച്ചത്. ഇന്ത്യയിൽ പങ്കാളിത്ത ജനപ്രിയ പ്രതിച്ഛായയുള്ള നരേന്ദ്രമോദി ജനങ്ങളുടെ മനസ്സറിഞ്ഞ വ്യക്തിയാണ്. വികസനത്തോടൊപ്പം ജനക്ഷേമത്തിനും തുല്യ പ്രാധാന്യം നൽകുന്ന പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെയുണ്ടായിട്ടില്ല. ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ജീവിതം ആരെയും സ്വാധീനിക്കുന്ന ഒന്നാണ്. പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് എല്ലാ ജില്ലകളിലും BJP നാനാത്വത്തിൽ ഏകത്വം ക്യാമ്പയിൻ സംഘടിപ്പിക്കും. അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആരംഭിക്കുന്ന പ്രചാരണം മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സമാപിക്കും. രക്തദാന ക്യാമ്പുകൾ, ജലസംരക്ഷണത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ, പ്രാദേശിക ആശയങ്ങൾക്കായുള്ള വോക്കൽ, ശുചിത്വ ഡ്രൈവുകൾ തുടങ്ങിയ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. പ്രചാരണത്തിന്റെ നിരീക്ഷണത്തിനായി BJP ജനറൽ സെക്രട്ടറി അരുൺ സിംഗിന്റെ നേതൃത്വത്തിൽ 8-അംഗ സംഘ പാനൽ രൂപീകരിച്ചു. ദേശീയ വൈസ് പ്രസിഡന്റ് രഘുബർ ദാസ്, ദേശീയ സെക്രട്ടറി വിജയ ഹെക്തർ, ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോൻ, യുവമോർച്ച ദേശീയ പ്രസിഡന്റ് തേജസ്വി സൂര്യ, കിസാൻ മോർച്ച ദേശീയ പ്രസിഡന്റ് രാജ്കുമാർ ചാഹർ, BJP ന്യൂനപക്ഷ മോർച്ച പ്രസിഡന്റ് ജമാൽ സിദ്ദിഖ് എന്നിവർക്കാണ് പാർട്ടി ചുമതല നൽകിയിരിക്കുന്നത്. കൂടാതെ ഭാരതീയ ജനസംഘം നേതാവ് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ 25 പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. ഉപാധ്യായയുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കാനും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് ചർച്ചകൾ നടത്താനും നദ്ദ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ആഴ്ചയായി രാജ്യത്തുടനീളം ക്ഷേമ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് BJP വർഷങ്ങളായി പ്രധാനമന്ത്രി മോദിയുടെ ജന്മദിനം സേവാ ദിവസ് അല്ലെങ്കിൽ സേവാദിനം ആയി ആഘോഷിക്കുന്നു. സിംഗ് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന് അയച്ച കത്തിന്റെ പ്രചാരണത്തിന്റെ വിവിധ വിഷയങ്ങളിൽ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ജില്ലകളിൽ BJP പ്രവർത്തനങ്ങൾ നാനാത്വത്തിൽ ഏകത്വം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുമെന്നും ഏകഭാരതം ശ്രേഷ്ഠഭാരതം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ നൽകുമെന്നും കത്തിൽ പറയുന്നു. ക്യാമ്പയിന്റെ ഭാഗമായി എല്ലാ സംസ്ഥാന യൂണിറ്റുകളിലെയും പാർട്ടി ഭാരവാഹികൾ അവരുടേതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംസ്ഥാനം കണ്ടെത്തി ഒരു ദിവസത്തേക്ക് അതിന്റെ ഭാഷയും സംസ്കാരവും സ്വീകരിക്കും. പ്രധാനമന്ത്രിയുടെ നമോ ആപ്പിലും മറ്റ് എല്ലാ പ്രവർത്തനങ്ങളും അപ്ഡേറ്റ് ചെയ്യാൻ എല്ലാ സംസ്ഥാന യൂണിറ്റുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ ഈ ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്നതിന് 5 മികച്ച സംസ്ഥാന യൂണിറ്റുകൾക്ക് അവാർഡും നൽകും. പ്ലാന്റേഷൻ ഡ്രൈവ്, ശുചീകരണ യജ്ഞം, ജലസംരക്ഷണത്തിനായുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, വികലാംഗർക്ക് ഉപകരണങ്ങൾ വിതരണം ചെയ്യുക, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സൗജന്യ ആരോഗ്യ പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിക്കുക എന്നിവയ്ക്കും പാർട്ടി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 ഖാദിയും പ്രാദേശിക ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കാൻ BJP പ്രവർത്തകരെയും പൊതുജനങ്ങളെയും പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ COVID-19 വാക്സിൻ കുത്തിവയ്പ്പുകളുടെ റെക്കോർഡ് സ്ഥാപിച്ച് ജന്മദിനം ചരിത്രമാക്കാൻ BJP ലക്ഷ്യമിട്ടിരുന്നു. 2.50 കോടിയിലധികം COVID-19 വാക്സിൻ ഡോസുകൾ നൽകിക്കൊണ്ട് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 71-ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു ദിവസം ഏറ്റവും കൂടുതൽ കോവിഡ് വാക്സിൻ നൽകിയെന്ന ലോക റെക്കോർഡ് ഇന്ത്യ സൃഷ്ടിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.